ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കൊമ്പം ഉസ്താദ് അവരുകളെ ആദരപൂർവ്വം അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇൻഷാ അല്ലാ വളരെ വൈകാതെ رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الدين عند الله الاسلام صدق الله صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين വേദിയിലും സദസ്സിലുമുള്ള സദാത്തുക്കൾ, ആദരണീയരായ ആലിമീങ്ങൾ, സംഘകുടുംബത്തിലെ നേതാക്കളും അനുയായികളും ഇതര മതസ്ഥരായ ശ്രോതാക്കൾ, വേദിയെ ധന്യമാക്കാനെത്തുന്ന മറ്റ് മഹൽ വ്യക്തിത്വങ്ങൾ, മാനവരക്ഷാ ക്യാമ്പയിൻ, കേരള മുസ്ലിം ജമാഅത്ത്, കേരള ജനതയെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ്റെ ഭാഗമാണ് മണ്ണാർക്കാടും നാം പങ്കുവെക്കുന്ന ഈ മഹത്തായ വേദി. ഇങ്ങനൊരു പ്രമേയം സംഘടിപ്പിക്കപ്പെടേണ്ട സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കേരളവും നമ്മുടെ കൊച്ചു ഭാരതവും ഇന്ന് വ്യത്യസ്തമായ വിവിധ തരം വെല്ലുവിളികളെ നേരിടുകയാണ്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന നിലക്കുള്ള വെല്ലുവിളിയെക്കാളുപരി പ്രാസ്ഥാനികമായി മുസ്ലിം എന്ന വെല്ലുവിളിയും അതിനപ്പുറം സുന്നികൾ എന്ന നിലക്കുള്ള വെല്ലുവിളിയും നേരിടുകയാണ്. സുന്നികളിൽ നിന്ന് തന്നെ തികച്ചും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ സംരക്ഷിക്കപ്പെടണമെന്ന് തീക്ഷ്ണമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഖൈദുസ്സമാൻ കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ, മഹാനായ സുൽത്താനുൽ ഉലമ സുലൈമാൻ ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള സുന്നി വിഭാഗവും വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വസ്തുതകളെക്കുറിച്ച് ചില വിശദീകരണങ്ങൾ ആവശ്യമായി വന്നിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുകയല്ല, ഖൈദുസ്സമാൻ അത് വിശദീകരിക്കാൻ കാത്തിരിക്കുന്നുണ്ട്. പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ നേതാക്കന്മാരിവിടത്തിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, നാം ഭാരതീയ മുസ്ലിങ്ങൾ 125 കോടി ജനങ്ങളുണ്ട് നമ്മുടെ ഭാരതത്തിൽ. ഒന്നും രണ്ടുമല്ല, തെരഞ്ഞെടുപ്പ് അവസാനിപ്പിച്ച അമേരിക്കയിൽ 20 കോടി ജനങ്ങളാണുള്ളതെങ്കിൽ അതിൻ്റെ 6 ഇരട്ടിയിലധികമാണ് ഭാരതത്തിലുള്ളതായിരിക്കുന്ന ജനസംഖ്യ. 125 കോടി വരും. 1800 ഭാഷകൾ ഭാഷയും ഉപഭാഷയുമായിട്ട് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സജീവമായി തന്നെ 200 ഭാഷകൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. ജാതിയുടെ കാര്യത്തിൽ നാം ഒരിക്കലും പുറകിലല്ല, മതങ്ങളുടെ കാര്യത്തിലും നാം പിന്നിലല്ല. ഇത് ഇന്നലെയോ ഇന്നോ ആരംഭിച്ചതായിരിക്കുന്ന വസ്തുതയും അല്ല, ഈയിടെയായി ഉത്ഭവിച്ചതായിരിക്കുന്ന പ്രസ്ഥാനങ്ങളല്ല. ആയിരക്കണക്കായ വർഷങ്ങളുടെ പാരമ്പര്യം നമ്മുടെ ഭാരതത്തിനുണ്ട്. ചരിത്രാതീത കാലം മുതൽ തന്നെ സ്ഥാനം പിടിച്ച ഒരു രാഷ്ട്രമാണ് ഹിന്ദു.
അറബിയിൽ അതിന് ഹിന്ദ് എന്നാണ് പറയുന്നത്. ഇന്ത്യ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാം ആദിമ മനുഷ്യൻ കാലുകുത്തിയത് ഭാരതത്തിലാണ് അഥവാ ഇന്ത്യയിലാണ് എന്നാണ് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നത്. ഹിന്ദിലായിരുന്നു എത്തിയത്. അന്നത്തെ ആദ്യ മനുഷ്യൻ ഏകവ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ എത്തിയത് അറഫയിലാണ്, അറബി നാട്ടിൽ. ആദ്യ പിതാവായ ആദം എത്തുന്നത് ഭാരതത്തിലാണ് അഥവാ ഭാരതത്തിന്റെ ഭാഗമായ സിലോണിൽ. ഇപ്പോഴും ആദം മല എന്ന പേരിൽ അവിടെ ഒരു പർവ്വതം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കാൽപ്പാടുണ്ട്. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ആദൻ നബിയുടേതാണെന്ന് ചില ചരിത്രരേഖയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതായിരുന്നാലും ആദിമ മനുഷ്യൻ്റേതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു എന്ന കാര്യത്തിൽ മതങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടെങ്കിലും വസ്തുതയുടെ കാര്യത്തിൽ തർക്കമില്ല. ഇത്രയും പാരമ്പര്യമുള്ളതായിരിക്കുന്ന ഭാരതത്തിൽ ഇത്രയധികം ജനങ്ങളും ആ ജനങ്ങൾ വിശ്വസിക്കുന്ന ആശയവും അത് സുന്ദരമായി കൊണ്ട് നടക്കുകയാണ്. ഇന്നും യാതൊരു തരത്തിലുള്ളായിരിക്കുന്ന ഏറ്റുമുട്ടലുകളും ഇല്ലാതെ. എന്നാൽ ഈയിടെയായി നമ്മുടെ ഭാരത ഗവൺമെന്റ് ഏക സിവിൽ കോഡ്, എല്ലാവർക്കും പൊതുനിയമം എന്ന നിലക്കൊരാശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു മതാനുയായികൾക്കും അംഗീകരിക്കാൻ പറ്റാത്തതായിരിക്കുന്ന ഒരാശയം, മതം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അംഗീകരിക്കാൻ പറ്റാത്തതായിരിക്കുന്ന ആശയം. എന്തുകൊണ്ടെന്നാൽ ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞത് ആരുടേതാണ് ആ സിവിൽ കോഡായിരിക്കുക? മുസ്ലിമിൻ്റെ സിവിൽ കോഡോ എങ്കിൽ മുസ്ലിങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷേ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ ഈ ഭാരതത്തിലുള്ളത്, ഹൈന്ദവരുണ്ട്. ഹൈന്ദവരുടെ സിവിൽ കോഡാണോ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് അവർക്ക് സന്തോഷമാണെങ്കിലും ഇതര മതാനുയായികളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റെടുക്കാൻ പ്രയാസമുള്ളതാണ്. ക്രൈസ്തവ കോഡാണെങ്കിലും ജൂത കോഡാണെങ്കിലും ജൈന കോഡാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മതം ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു മതത്തിൽ അധിഷ്ഠിതമായ കോഡ് അതവർക്കും പ്രയാസമുണ്ടാക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്കണ്ഠയോടുകൂടെ ഭീതിയോടുകൂടെ വിഷമത്തോടുകൂടെ മാത്രം ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരാശയമാണ് ഏക സിവിൽ കോഡ്. അത് നടപ്പിലാക്കിക്കൂടാ എന്നാണ് മഹാനായതായിരിക്കുന്ന സുലൈമാൻ ഉസ്താദ് സുൽത്താനുൽ ഉലമ എന്നാണ്, മഹാനായ റയീസുൽ ഉലമ എന്നാണ് അദ്ദേഹത്തിന് ഞങ്ങൾ നൽകിയതായിരിക്കുന്ന പേര്. കാന്തപുരം ഉസ്താദ് ലോകപ്രശസ്തനാണ്. കേവലം കേരള പ്രശസ്തനല്ല, ഭാരതത്തിൽ ഒതുങ്ങി നിൽക്കുന്ന പ്രശസ്തിയല്ല, ലോകത്തെമ്പാടും അനുയായികളുള്ള ലോകത്തിൻ്റെ എല്ലാ രാഷ്ട്രങ്ങളും ഏറെക്കൂടെ സഞ്ചരിച്ച് പരിചയമുള്ള മഹാനായതായിരിക്കുന്ന ഖൈദു സമാൻ അദ്ദേഹം വിഭാവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട പണ്ഡിത സഭ ആ ആശയം പ്രായോഗികമല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങളൊക്കെ കേട്ടിരിക്കും. എന്നാൽ അതൊരു വശത്ത്, ദീനിയായി മറ്റൊരു വെല്ലുവിളി നേരിടുകയാണ്. അതാണ് സലഫിസം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഭാരതത്തിലെത്തിയ ഒരു മതമാണ് നമ്മുടെ മതം ഇസ്ലാം. ഭാരതത്തിലെത്തിയ കാലത്ത് ഭാരതീയരായ ജനങ്ങൾ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന നിലയ്ക്ക് വ്യത്യസ്തമായതായിരിക്കുന്ന തട്ടുകളിലായി ജീവിക്കുമ്പോഴാണ് ഭാരതത്തിലേക്ക് ഇസ്ലാം കടന്നു വരുന്നത്. അന്ന് മുതൽ ഭാരതത്തിൻ്റെ സ്നേഹവും സൗഹാർദ്ദവും മനസ്സിലാക്കി ഒരു പ്രശ്നവുമില്ലാതെ ജീവിക്കുകയായിരുന്നു. അമ്പലവും അമ്പലത്തിൻ്റെ അടുത്ത് പള്ളിയും പള്ളിക്കടുത്ത് ചർച്ചും അതുപോലെയുള്ളായിരിക്കുന്ന വിവിധങ്ങളായ ദേവാലയങ്ങൾ തൊട്ടുരുമി ജീവിക്കുന്ന സാഹചര്യം. ഹിന്ദുവിൻ്റെ തൊട്ട് മുസ്ലിമും, മുസ്ലിമിൻ്റെ തൊട്ട് ക്രിസ്ത്യാനിയും, ക്രിസ്ത്യാനിയുടെ തൊട്ട് ബുദ്ധമതക്കാരനും, അതിൻ്റെ തൊട്ട് ഒരു മതവും ഇല്ലാത്തതായിരിക്കുന്ന നിരീശ്വരവാദിയും. പക്ഷേ അവർക്ക് തമ്മിൽ ഒരു തരത്തിലുള്ള സംഘട്ടനവും ഏറ്റുമുട്ടലും ഉണ്ടായിരുന്നില്ല.
എന്നാൽ ഇതിനെ ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങളിലും ഉടലെടുത്തു. അതാണ് കാലാന്തരത്തിൽ വ്യത്യസ്തമായ പേരുകളിൽ വിധിവിധ തരത്തിൽ പ്രത്യക്ഷപ്പെട്ടവർ. ആദ്യകാലത്ത് ഐക്യസംഖ്യമെന്നും പിന്നീട് ഇസ്ലാഹി പ്രസ്ഥാനമെന്നും പിന്നെ വഹാബി എന്നും പിന്നെ മുജാഹിദ് എന്നും പിന്നെ സലഫി എന്നും ഇങ്ങനെ ഓരോ ഒരേ ആശയത്തിന് വ്യത്യസ്തമായതായിരിക്കുന്ന പേരുകൾ നൽകി അവരൊക്കെ പ്രചരിപ്പിച്ചിരുന്നത് തീവ്രവാദമായിരുന്നു എന്ന് തിരിച്ചറിയാൻ യാതൊരു പ്രയാസവുമില്ല. ഇന്നതിൻ്റെ നഗ്നമായതായിരിക്കുന്ന ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. ഞാൻ ആ വശത്തിലേക്ക് പ്രവേശിക്കുകയല്ല. ഇന്ന് ഓരോന്നോരോന്നായി ബഹുമാനായ നമ്മുടെ സുഹൃത്തും ഷൊർണൂർ എം എൽ എയും നമ്മുടെ വേദിയെ ധന്യമാക്കാൻ കടന്നു വരുന്നു. സന്തോഷം, സ്വാഗതം. ഈ ഇത്തരത്തിലുള്ളായിരിക്കുന്ന വെല്ലുവിളി മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് നേരിടുകയാണ് സുന്നി പ്രസ്ഥാനം അഥവാ മുസ്ലിം പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്, ഇതൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. അപ്രായോഗികമായതായിരിക്കുന്ന ആശയങ്ങൾ പ്രായോഗികമല്ല എന്ന് ബഹുജനങ്ങളെ തെരിയപ്പെടുത്തേണ്ടതുണ്ട്. അതിനാണ് മഹത്തായതായിരിക്കുന്ന നമ്മുടെ മണ്ണാർക്കാടിൻ്റെ വിധിമാറിൽ ഈ മഹത്തായ വേദി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാനും നിങ്ങളും മണ്ണാർക്കാട്ടുകാരാണ്. മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇവിടെ ഒരു തരത്തിലുള്ളായിരിക്കുന്ന സ്പർദ്ധയോ സംഘട്ടനമോ സംഘർഷമോ ഇല്ലാതെ ജനിച്ച് ജീവിച്ചവരാണ് നമ്മളൊക്കെ. മരിച്ചിട്ടില്ല, ഇനി മരിക്കുമ്പോഴും അങ്ങനെ തന്നെ സൗഹാർദ്ദത്തോടുകൂടെ മരിച്ചു പോകണമെന്ന് ആശിക്കുന്നവരാണ്. നമ്മുടെ വീടുകളൊക്കെ തോളൊരു തോളൊരുമി നിൽക്കുന്നതാണ്. ഹിന്ദുവിൻ്റെ ചാരത്ത് മുസ്ലിം താമസിക്കുന്നു, അതിൻ്റെ മധ്യത്തിൽ ക്രൈസ്തവ സമൂഹം താമസിക്കുന്നു, മതമില്ലാത്തതായിരിക്കുന്ന നിരീശ്വരവാദികളും അവിടെ താമസിക്കുന്നുണ്ട്. വിവാഹങ്ങളിൽ നാം എല്ലാവരും പങ്കുചേരാറുണ്ട്. ആഘോഷവേളകളിലൊക്കെ പരസ്പരം സ്നേഹിക്കുകയും വിരുന്നുകാരായി എത്തുകയും ചെയ്യാറുണ്ട്. മഹാനായ അബ്ദുല്ലാഹിബിനുൽ മുബാറക്കിന്റെ കഥയിലുണ്ട്. അബ്ദുല്ലാഹിബിൻ മുബാറക് എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സുവർണാധ്യായത്തിൻ്റെ ഉടമയാണ് മഹാനായ. അദ്ദേഹം ഒരിക്കൽ വീട് വിൽക്കാൻ ഉദ്ദേശിച്ചപ്പോൾ വലിയ അദ്ദേഹത്തിന്റെ അയൽക്കാരൻ ജൂതനാണ്. ജൂതൻ വലിയ വീട് അദ്ദേഹം വീട് വിൽക്കാൻ ഉദ്ദേശിച്ചപ്പോൾ വലിയ വില പറഞ്ഞു. ജൂതൻ വലിയ വില പറഞ്ഞു. എന്താണ് നിങ്ങൾ അമിതമായി വില പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ജൂതൻ നൽകിയ മറുപടി പലവട്ടം ഒരുപക്ഷെ നിങ്ങളിൽ പലരും കേട്ട് കാണും. അദ്ദേഹം പറഞ്ഞത്, റോഡരികിൽ വീടുണ്ടെങ്കിൽ അതിന് വില കൂടും, ദേവാലയങ്ങൾക്ക് ചാരത്താണ് എങ്കിൽ സൗകര്യത്തിനനുസരിച്ച് വില കൂടും. എന്നാൽ അബ്ദുല്ലാഹിബിനുൽ മുബാറക്ക് അദ്ദേഹം ഒരു മുസ്ലിമാണ്, അദ്ദേഹം സമാധാനകാംക്ഷിയും സമാധാനപ്രിയനുമാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി അദ്ദേഹത്തിന്റെ ചാരത്ത് എനിക്ക് താമസിക്കാൻ കഴിയുന്നു. ഞാൻ വീട് വിട്ടിറങ്ങുമ്പോൾ എന്റെ ഭാര്യയെക്കുറിച്ച് എനിക്ക് ആശങ്കയില്ല, അമ്മയെക്കുറിച്ച് പേടിക്കേണ്ടതില്ല, പെങ്ങളെക്കുറിച്ച് ആശങ്കയില്ല. എല്ലാം ബഹുമാന്യനായതായിരിക്കുന്ന അബ്ദുല്ലാഹിബിനുൽ മുബാറക് സംരക്ഷിക്കും എന്നതാണ് എന്റെ സമാധാനത്തിന് കാരണം. അതുകൊണ്ട് തന്നെ ഇത്രയും സുരക്ഷിതമായതായിരിക്കുന്ന സ്ഥലത്തുള്ള വീടായതുകൊണ്ട് ആ വീടിന് കൂടുതൽ വില കിട്ടേണ്ടതുണ്ട്. സ്കൂളിൻ്റെ അടുത്ത് ഉള്ള വീടിനിക്ക് വില കൂടുന്നത് പോലെ, കോളേജിൻ്റെ ചാരത്തുള്ള സ്കൂൾ വീടിന് വില കൂടുന്നത് പോലെ, വഴിയോരത്തുള്ള വീടിന് വില കൂടുന്നത് പോലെ അബ്ദുല്ലാഹിബിനുൽ മുബാറക്കിന്റെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് സുരക്ഷിതമാണ്, വില കൂടുതൽ കിട്ടണം. ഈ പാരമ്പര്യമാണ് കേരള മുസ്ലിങ്ങൾ അനുഭവിച്ചു പോന്നത്. നമ്മുടെ ചാരത്തന്തിയുറങ്ങുന്ന വീരാനൗലിയ നബ്ബറല്ലാഹു മർഖദഹു, അദ്ദേഹത്തിന്റെ കഥ നിങ്ങൾക്കറിയില്ലേ? മരണപ്പെട്ടിട്ട് അത്യധികം കൂടുതൽ കാലമായിട്ടില്ല. അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും കൂട്ടുകാരനും വേലായുധനായിരുന്നു. വേലായുധനും വീരാനൗലിയയും കൂട്ടുകാരാ. ഇവിടെ നമ്മൾക്ക് വെളിപ്പാടകലെയാണ്, ഒരു പ്രശ്നവുമില്ല. കേരളത്തിലെ ഇതിഹാസ പുരുഷന്മാരിൽ ഒരാളാണ് മങ്ങാട്ടച്ചൻ. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ് കുഞ്ഞായി മുസ്ലിയാർ. മഹാനായതായിരിക്കുന്ന ധീര ദേശാഭിമാനിയാണ് മഹാനായ ടിപ്പു സുൽത്താൻ. അദ്ദേഹത്തിന്റെ മിലിട്ടറിയിൽ
അദ്ദേഹത്തിന്റെ സേനാ സമൂഹത്തിൽ ധാരാളം ഹൈന്ദവ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ നീണ്ടതാണ് ആ ചരിത്രം. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളമുണ്ടെങ്കിലും ഒട്ടും പുറകിലല്ല നമ്മുടെ മണ്ണാർക്കാടും. അതുകൊണ്ട് തന്നെ ഭീഷണി ഉണ്ടാകാൻ പാടില്ല, ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ സൗഹൃദം തകർക്കപ്പെടാൻ പാടില്ല, നമ്മുടെ സുരക്ഷിതത്വം ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് മാനവരക്ഷാ ക്യാമ്പയിൻ, മാനവരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. എ പി വിഭാഗത്തിൻ്റെ മാത്രം സുരക്ഷിതത്വം ഉദ്ദേശിച്ചുകൊണ്ടിട്ടല്ല, മുസ്ലിങ്ങളുടെ മാത്രം സുരക്ഷിതത്വം ഉദ്ദേശിച്ചു കൊണ്ടല്ല നാം പ്രവർത്തിക്കുന്നത്. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ്. സ്വിൻഫാനി മിൻ ഉമ്മത്തി, എന്റെ സമൂഹത്തിലെ രണ്ട് വിഭാഗം, ഇതാ സ്വലഹ, അവർ നന്നായി തീർന്നാൽ സ്വലഹന്നാസു കുല്ലുഹും, ജനം മുഴുവൻ നന്നായി തീർന്നു, എല്ലാവരും നന്നായി. സുന്നികൾ മാത്രമല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല, ഏതെങ്കിലും ഒരു കൊച്ചു പ്രദേശത്തുള്ളവർ മാത്രമല്ല, സ്വലഹന്നാസ്, ലോകത്തിലുള്ളിരിക്കുന്ന മുഴുവൻ ആളുകളും നന്നായി. ആരാണവർ? അൽ ഉലമാഉ വൽ ഉമറാഉ, ഉലമാഉം ഉമറാഉമാണ്, പണ്ഡിതന്മാരും നാട്ടുനേതാക്കന്മാരും. അതുകൊണ്ട് നാട്ടുപ്രമാണിമാരായതായിരിക്കുന്ന ആളുകളും അവർക്ക് ദിശ നിശ്ചയിക്കേണ്ടെന്ന് കാണിക്കേണ്ടെന്ന പണ്ഡിതന്മാരും നന്നായാൽ ഉമ്മത്തിന് മുഴുവൻ, സമൂഹത്തിന് മുഴുവൻ രക്ഷയാണ് എന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശനം നടപ്പാക്കുകയാണ് മഹാനായതായിരിക്കുന്ന കായിദു സമാൻ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള പണ്ഡിത സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾക്കും ഒരു തരത്തിലുള്ളായിരിക്കുന്ന വെല്ലുവിളിയും ഉണ്ടാകാൻ പാടില്ല. ജനിച്ച മണ്ണിൽ സുരക്ഷിതമായി ജീവിച്ച് മരിക്കേണ്ടതാണ്. അതിനുള്ള പൗരാവകാശം ഭാരതം നമുക്ക് നൽകുന്നതാണ്. അതൊരിക്കലും ഹനിക്കപ്പെട്ടുകൂടാ, ചോദ്യം ചെയ്യപ്പെട്ടുകൂടാ. അഹബ്ബുൻ നാസി ഇലല്ലാ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന മനുഷ്യൻ, അംഫഉഹും ലിന്നാസ്, ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാരോ അവനാണ്. അംഫഉഹും ലിന്നാസ്, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും മതം വിശ്വസിക്കുന്നവനാണെങ്കിലും അല്ലെങ്കിലും എല്ലാവർക്കും ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാരോ അവനാണ് നല്ലവൻ. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ്. അത് ഉറക്കെ പ്രഖ്യാപിക്കുകയും ഇൻഷാ അല്ലാഹ് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആശയം പ്രചരിപ്പിക്കാൻ നമ്മുടെ നേതാക്കന്മാർക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. മഹത്തായി വേദി, ഈ ധന്യമുഹൂർത്തൻ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന അല്ലാഹുവിൻ്റെ തിരുപേരോടുകൂടി